നമസ്കാരം, എന്റെ പേര് ചിത്ര ജി എസ്. ഞാനിപ്പോ പി ഡബ്ല്യു ഡിയിലെ എൻഡി ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാന് 2020 അതായത് കൊറോണ സമയത്തിന് കുറച്ച് നാൾ മുന്നെയാണ് ചാലഞ്ചിൽ പഠിച്ചത്. എന്റെ ഇത് മൂന്നാമത്തെ ജോലിയാണ്, എൻഡി ക്ലർക്കായിട്ട് കിട്ടിയത് മൂന്നാമത്തെ ജോലിയാണ്. ഞാൻ ആദ്യം CPO ആയിരുന്നു, CPO ട്രെയിനി ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് LTS ആയി, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ജോലിയാണ് ഇത്. ആദ്യം പഠിച്ചതെന്ന് പറഞ്ഞാല് ചാലഞ്ചിലല്ലായിരുന്നു, വേറൊരു കോച്ചിങ് സെന്ററായിരുന്നു. അപ്പോ എനിക്ക് തോന്നി എനിക്ക് BSCയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പോലും ഞാൻ BSC പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കിട്ടുന്ന സമയത്തൊക്കെ ഈ ഡിഗ്രി പഠിക്കുന്നതിനോടൊപ്പം തന്നെ BSC പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ CPO ആയിട്ട് കയറിയ സമയത്ത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കയറിയത്. പക്ഷെ ഞാൻ കുറച്ച് നാൾ അതിൽ ട്രെയിനി ആയിട്ട് നോക്കുമ്പോൾ തന്നെ ഞാൻ സയൻറ്റിസ്റ്റ്, അതായത് എനിക്ക് തോന്നി കുറച്ചും കൂടെ എൻ്റെ ഒരു ടേസ്റ്റ് അല്ല എന്ന് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഞാനതിന് പുറത്തോട്ട് ഇറങ്ങിയാൽ കുറച്ചും കൂടെ നല്ലൊരു ജോബ് എനിക്ക് അച്ചീവ് ചെയ്യാം എന്ന് തോന്നി. അങ്ങനെ എന്നപ്പോൾ എനിക്ക് ഈ രണ്ട് ലിസ്റ്റിലാണ് ആദ്യം ഫസ്റ്റ് ഒന്നിയർ ഞാൻ കോച്ചിങ്ങിന് പോയപ്പോൾ ഈ രണ്ട് ലിസ്റ്റിലാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ LTS അടുത്ത് ഇനി LTS കിട്ടും എന്നൊരു തോന്നലിൻ്റെ പുറത്ത് അവിടെ നിന്ന് ഇറങ്ങി, രണ്ടും കൽപ്പിച്ച് തന്നെ അവിടെ നിന്ന് ട്രെയിനി ആയിരുന്ന സമയത്ത് തന്നെ പുറത്തോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉള്ളിലൊരു തോന്നൽ ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ജോലി എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ എപ്പോഴും തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഏൺ ചെയ്തു. ഗിരീഷ് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ സെൽഫ് ഡിറ്റർമിനേഷൻ, അതായത് നമ്മളെ വേറൊരാൾ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ സെൽഫ് മോട്ടിവേഷനാണ് ഏറ്റവും പ്രധാനം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മുടെ പുറത്ത്, അതായത് സമൂഹം എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നി നമ്മുടെ ഒരു സെൽഫ് മോട്ടിവേഷനാണ് അത്, ഈ നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മൾ, നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തരുന്നത് എന്നൊരു ചിന്താഗതിയുടെ പുറത്ത് ഞാൻ തന്നെ തന്നെ എൻ്റെ പേഷൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഞാൻ തന്നെ തന്നെ കിട്ടുന്ന സമയത്ത് തന്നെ പഠിക്കാൻ തുടങ്ങി. OA ആയിരുന്ന സമയത്ത് ഓഫീസിൽ എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നില്ല. അന്നേരം ഞാൻ മോർണിംഗ് ബാച്ച് ചാലഞ്ചിൻ്റെ കോച്ചിങ് ക്ലാസ്സിൽ പോകുന്നതിനോടൊപ്പം തന്നെ നോട്ട്സ് എല്ലാം പിറ്റേ ദിവസം എക്സാം ഉണ്ടായിരുന്നത് കാരണം ഈ നോട്ട്സ് എല്ലാം പഠിക്കേ വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പേപ്പറിനെ മടക്കി അതിൽ ചെറുതായി ചെറുതായിട്ട് എഴുതി ബസ്സിനകത്ത് വെച്ച് പഠിക്കുമായിരുന്നു. പിന്നെ അതായത് തന്നെത്താനെ തന്നെ വായിച്ച് റെക്കോർഡ് ചെയ്ത് അങ്ങനെ പഠിക്കുമായിരുന്നു. അപ്പോൾ ഈ ഞാൻ ഒരു 4 മാസം ലീവ് എടുത്തു. ഈ രണ്ട് കൽപ്പിച്ചാണ് ലീവ് എടുത്തത്. ഞാൻ കുറച്ച് സേവിങ്സ് ഒക്കെ ഏൺ ചെയ്ത് ലീവ് എടുത്തു. ലീവ് എടുത്ത് ചാലഞ്ചിൻ്റെ കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി. അപ്പോഴാണ് കൊറോണയുടെ വിഷയം വന്നു തുടങ്ങിയത്. അപ്പോഴ് എനിക്ക് 1 മാസം സാലറി പോലും കിട്ടാതെ ഞാൻ വീട്ടിൽ നിന്ന സന്ദർഭമുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു എൻ്റെ ഒരു പാഷൻ ഞാൻ ഫോളോ ചെയ്തു. അതിനിടയ്ക്ക് മാരേജ് എന്ന് പറയുന്ന ഒരു വലിയ വിക്ടറാണ്. ഞാൻ മാരേജിന് സെക്കൻഡ് പ്രിഫറൻസ് കൊടുത്തു. ഫസ്റ്റ് എനിക്ക് ജോബ്, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു പാഷൻ. ഞാൻ അതിനെ തന്നെ ഫോളോ ചെയ്തു. അപ്പം ഈ സ്വാഭാവികമായിട്ടും ഈ സമൂഹം, നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ഈ പെൺകുട്ടി ഇത്രയും ഏജായി പോകുന്നുണ്ടല്ലോ, കല്യാണം കഴിക്കണ്ടേ എന്നുള്ളൊരു തോന്നല്. ഞാൻ വിചാരിച്ചു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് നല്ലൊരു ജോബ് വേണം എന്നൊരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ വീണ്ടും കൊറോണ സമയത്ത് പോലും വീട്ടിൽ നിന്ന് പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രിലിംസിന്റെ എക്സാം വന്നു. പ്രിലിംസിന്റെ എക്സാം വന്നപ്പോഴാണ് എനിക്ക് കല്യാണാലോചന വന്നത്. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. പുള്ളിയോട് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് എനിക്ക് ജോബാണ് ആവശ്യം, എൻ്റെ പാഷൻ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ മാത്രം ഇതിനോട്ട് മുന്നോട്ട് വരണം. ഞാൻ കരുതി പുള്ളി അതുവഴി അങ്ങ് പോകും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്ത് പുള്ളിക്ക് അതിന് ഞാൻ പറഞ്ഞത് പുള്ളിക്ക് എന്തോ പുള്ളി അംഗീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളി അത് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഏടാ നിങ്ങൾ ഇതിൽ നിൽക്കേണ്ട, എന്റെ പാഷൻ ഇതൊക്കെയാണ്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ ഞാൻ കല്യാണത്തിന് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാലും ഞാൻ നിങ്ങൾ പറയുന്ന രീതിയിലായിരിക്കില്ല എന്നാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു എന്റെ പാഷൻ എന്തായാലും അത് എനിക്കും കൂടെ താല്പര്യമുള്ളവരാണ്, ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ എൻഗേജ്മെന്റ് ആവുന്നതിന് പിറ്റേ ദിവസം ആയിരുന്നു പ്രിലിംസ് എക്സാം. പുള്ളി അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് പുറത്ത് എൻ്റെ വീട്ടുകാരെല്ലാവരും അത് കുടുംബക്കാരെല്ലാവരും അതായത് അവള് തൻ്റെ ഇടിയാണ് എന്നുള്ളൊരു
തോന്നല് അവർക്കുണ്ടായി. അപ്പൊ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ എന്റെ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു, നിങ്ങളെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ പുള്ളി ഇതുപോലെ വിളിച്ചിട്ട് തീരുമാനിച്ചു, വിളിച്ച് പറഞ്ഞു ഈ മാരേജ് ഇപ്പൊ ഒരാഴ്ചത്തേക്ക് മാറ്റി വെക്കാം, എൻഗേജ്മെന്റ് ഒരാഴ്ചത്തേക്ക് മാറ്റി വെക്കാം എന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും ഫിലിംസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്ത് മെയിൻസിന്റെ എക്സാം വന്നു. മെയിൻസിന്റെ എക്സാം വന്നു. ഇതിനിടയ്ക്ക് ഞാൻ ടാലന്റിൽ മോർണിംഗ് ബാച്ച് ക്ലാസ്സിൽ വെക്കോണ്ടിരിക്കുകയായിരുന്നു, ഫിലിംസിന്റെ ക്ലാസ്സിലേക്ക്. അപ്പൊ എനിക്കിത് ഒരുപാട് പ്രചോദനമായിരുന്നു. ഞാൻ ടാലന്റിന്റെ ടെക്സ്റ്റ് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു, നോട്ട്സ് എല്ലാം തന്നെ തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നു. ഓഫീസിൽ പോയാലും വന്നതിന് ശേഷം ഞാൻ നോട്ട്സ് എല്ലാം പഠിക്കും. പിറ്റത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നോട്ട്സ് എല്ലാം ബസ്സിൽ പോയാലും ഓഫീസിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ തന്നെ തന്നെ വായിച്ച് റെക്കോർഡ് ചെയ്ത് അത് തന്നെ കേട്ട് പഠിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ എന്നെ തന്നെ ഒന്ന് മികച്ചതാക്കാൻ ശ്രമിച്ചു. അങ്ങനെ എൻ്റെ ഇമ്പ്രൂവൈസേഷനിലൂടെ എൻ്റെ സെൽഫ് മോട്ടിവേഷനിലൂടെ ഞാൻ ഈ നെഗറ്റീവ്സിനെ എല്ലാം ഓവർകം ചെയ്തു. അതായത് സമൂഹത്തിൻ്റെതായ ഈ നെഗറ്റീവ്സിനെല്ലാം ഞാൻ ഓവർകം ചെയ്തു എൻ്റെ ജോലി എന്നൊരു സ്വപ്നത്തിലേക്ക് ഞാൻ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, എക്സാം ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഏട്ടാ എനിക്ക് 3 മാസം എക്സാമിന് ടൈം ഉള്ളൂ, എനിക്ക് പ്രിപ്പയർ ചെയ്യണമെന്നാണ്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വീട്ടിൽ കൊണ്ടാക്കി. അതിന് ഞാൻ അദ്ദേഹത്തോട് വലിയൊരു താങ്ക്സ് പറയാണ്. വീട്ടിൽ കൊണ്ടാക്കി ഞാനൊരു ടാലന്റിന്റെ ഗൈഡ് പിന്നെ വാങ്ങിച്ചു. അത് തന്നെ ഞാൻ ഫുള്ള് കണ്ടിന്യൂസ് പഠിച്ചു, ചുവരിലൊക്കെ എഴുതിയിട്ട് പഠിച്ചു. എന്നുവെച്ചാൽ എനിക്ക് ഫുള്ള് ഇത് തന്നെയായിരുന്നു. ഞാൻ പിന്നെ എന്നുവെച്ചാൽ ഈ മാരേജ് ആഫ്റ്റർ മാരേജ് അതിന് ശേഷമുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഒരിടത്തേക്ക് ഇറങ്ങാൻ പോകാനോ ഒരിടത്തും അങ്ങനെ ഒന്നും ഞാൻ പോയിട്ടില്ല. പുള്ളിയുടെ ഒറ്റ സപ്പോർട്ടില് ഞാനിത് പഠിച്ചു. അതിന് ടാലന്റിന്റെ ഒരുപാട് ടാലന്റിനോട് ഒരുപാട് കടപ്പാടുണ്ട്. പിന്നീട് ഞാൻ ഈ ഒരു വിജയത്തിലോട്ട് എത്തിച്ചു.